എല്ലാവരും ഞാവലിപ്പഴം എന്താ കണ്ടിട്ടുള്ളത്? ബ്ലാക്ക് അല്ല, ഇത് ഞാവല്, വെള്ള ഞാവല്. ഓ കണ്ടോ, നമ്മളെ ഏട്ടൻ്റെ അടുത്ത്. ഇത് എന്തായിരിക്കും ടേസ്റ്റ് ചേട്ടാ? നല്ല പറിച്ചു തരാം. ഓ ഓ ഏട്ടൻ, ഞാൻ എട്ടിൻ്റെ പണിയിലാണ് ഉള്ളത്. പുട്ടില് തേങ്ങട്ടമാര് ലോറി കെടുക്കുന്നുണ്ട് ഇവിടെ. പുട്ടില് തേങ്ങട്ടമാര് ലോറി കുടുങ്ങിയേക്കണേ. എന്താണ് ഫ്രൂട്ടിന് പേര്? ബറോബ. ബറോബ? ആ ബറോബ ഫ്രൂട്ട്. എനിക്ക് തോന്നുന്നത് മാർക്കറ്റിൽ നിന്നും കിട്ടാത്ത ഫ്രൂട്ട്സ് ആണല്ലേ. ഇത് കിട്ടും. ഇപ്പൊ ഉണ്ടായിരുന്ന കോടംബേളൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പൊ ഈ കോടംബേളൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമ്മൾ ഇനി നേരെ പോകുന്നത് എടുക്കാന്നറിയോ? മടിക്കൽ എന്ന് പറയുന്ന ഒരു വില്ലേജിലേക്കാണ് നമ്മൾ പോകുന്നത്. സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിമനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റും. സൈഡിലേക്കൊക്കെ നോക്കുമ്പോൾ രസകരമായ വീടുകൾ കാണാൻ പറ്റും. അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഒരു നായ കണ്ട റോഡ് ക്രോസ് ചെയ്യുന്നു, വളരെ സിമ്പിൾ. പോകുമ്പോ കണ്ടാ നമ്മള് കണിച്ചിറ പാലം ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നുണ്ടാ. കണിച്ചിറ പാലം എന്ന് പറയുന്ന പാലാണ് കണ്ടോണ്ടിരിക്കുന്നത്. പാലമാണെങ്കിലും പുഴയിൽ വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ല, പാടാണ്, ഫുള്ള് പാടം, തെങ്ങ്, കവുങ്ങ് ഇതൊക്കെയുള്ള കണ്ടോ. ഇവിടെ മുന്നേ ഫുട്ബോളിൻ്റെ ഒരു വലിയ കട്ടൗട്ട് വെച്ചിരുന്ന തോന്നുന്നു, അതിൻ്റെ സ്കെലറ്റനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നിക്ക മെസ്സി അല്ലെങ്കിൽ റൊണാൾഡോ ക്രിസ്റ്റീനോ ആരെങ്കിലും ഇതൊക്കെ ആയിരിക്കും. പിന്നെ ഇവിടുന്ന് നോക്കുമ്പോൾ അവിടെ നീണ്ട് നീണ്ട് നിവർന്ന് കിടക്കുന്ന പാലാണ്. അപ്പോൾ നമ്മളിവിടെ അവിടുന്ന് വരുമ്പോൾ ഒരു വണ്ടി ബ്ലോക്കായിട്ടുണ്ട് ചെറുതായിട്ട്. ഇവിടെ എന്തോ തോന്നുന്നു അത് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാതെ കിടക്കണം. പുട്ടിൽ തേങ്ങ കുടുങ്ങിയ മാതിരിട്ടാ ഒരു ലെവൽ കിട്ടണില്ല. ഏത് സൈഡ് കാണാ വണ്ടി എടുക്കുക അറിയില്ല. അതിൻ്റെ ഇടയിൽ നമ്മളെ ഫ്രണ്ട് ഇവിടെ ഫോൺ വിളിച്ചു താജുവാ. ഞാൻ എട്ടിൻ്റെ പണിയിലാണ് ഉള്ളത്. പുട്ടിൽ തേങ്ങട്ടമാര് ലോറി കിടക്കുന്നുണ്ട് ഇവിടെ. പുട്ടിൽ തേങ്ങട്ടമാര് ലോറി കുടുങ്ങിയേക്കണേ. വേണ്ട, ലോറി എട്ടിൻ്റെ പണിയാണ് ഉള്ളത്. പിന്നെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, എന്താവെന്നറിയില്ല. നോക്കുക, ഇവരൊക്കെ തിരിച്ചു പോകണം കേട്ടോ. എന്താ പോയി നോക്കണോ? കാരണം ഇങ്ങനെ ചില സമയത്തൊക്കെ ലോറിക്കാർ കൊടുക്കും കേട്ടോ. നമ്മൾ അവരെ എത്ര പിഴ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവരൊക്കെ പറഞ്ഞാൽ ഒരു പ്രയാസത്തിലായിരിക്കും. എന്താ സംഭവം എന്ന് പോയി നോക്കട്ടെ നമുക്ക്. നമ്മൾ ചിലപ്പോൾ ഇവിടെ വണ്ടി നിർത്തിയിട്ട് അതായാലും വലിയ പ്രശ്നമാവുമെന്നറിയില്ല. നോക്കാം. ആ രണ്ടും കേട്ട കോലത്തിലാണ് ഇട്ടുള്ളത്. ഓക്കേ, നമ്മളിവിടെ ഇതേ എന്തോ സംഭവം പറ ഇതാണ് പറഞ്ഞത്. ലോറിക്കാരൊരു അവസ്ഥയാണ് കേട്ടോ. അപ്പം വളരെ പ്രയാസകരമായ അവസ്ഥയാണുള്ളത്. കണ്ടോ അവരെ, കണ്ടോ. ചില നമ്മൾ വിചാരിക്കുമ്പോൾ ലോറിക്കാരൊക്കെ പിന്നെ എന്താ പറയുക, അങ്ങോട്ട് ഒതുക്കി നിർത്തിയ. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോയിൽ, ലോറി ഓടിക്കുക എന്ന് പറഞ്ഞാലേ അതുപോലെ തലയിലൊരു സാധനം കയറ്റി വെച്ച മാതിരിയാ. ഇപ്പം പവർ സ്റ്റിയറിംഗ് ആണ്, ഇതൊന്നും പറഞ്ഞു തരില്ല. ഇതമാതിരിക്ക ഒരു അവസ്ഥ വന്നാൽ എന്തായിരിക്കും നമ്മളൊക്കെ ഒരു അവസ്ഥ അല്ലേ. അപ്പം നമ്മൾ കാറ് നിർത്തിയിട്ട് കുറച്ചും കൂടെ ഓഫാണ് കേട്ടോ. ഓഫ് റോഡാണ്. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഭയങ്കര എന്താ പറയുക കുത്തി ആയിട്ടുള്ള ഓഫ് റോഡ് പറഞ്ഞാൽ വലിഞ്ഞിങ്ങനെ പോകുന്നുണ്ട്. ഇതൊരു മണ്ണ് റോട്ടിലൂടെ നമ്മളിങ്ങനെ പോവട്ടാ. ഇടിച്ച് ചിലയിടത്തൊക്കെ മണ്ണിടിച്ചിലിന്നൊക്കെ ചെറുതായിട്ട് മണ്ണിടിച്ചിലുണ്ട്, പക്ഷേ അത് അങ്ങനത്തെ അത്ര വലിയ പ്രോബ്ലംസ് ഉള്ള ഏരിയ അല്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നേരെ വാഹനം താഴെ പോവും. അത്ര ഇടുങ്ങിയിട്ടുള്ള വഴികളാട്ടോ. നിങ്ങളിവിടെ ഒരുപാട് ഇങ്ങനെ ഏരിയയിൽ, ഇത് ഫോറസ്റ്റ് ഏരിയ ആണ് അല്ലേ. ഈ ഫോറസ്റ്റ് ഏരിയയിൽ മുഴുവൻ നിങ്ങൾ ഇങ്ങനെ കൃഷി ചെയ്തിട്ടുണ്ട്? അതെ, കൃഷി ചെയ്തിട്ടുണ്ട്. എന്താണ് ഫ്രൂട്ടിന് പേര്? ബറോബ. ബറോബ? ബറോബ ഫ്രൂട്ട്. എനിക്ക് തോന്നുന്നത് മാർക്കറ്റിൽ നിന്നും കിട്ടാത്ത ഫ്രൂട്ട്സ് ആണല്ലോ. ഇത് കിട്ടൂല, വന്നിട്ടില്ല, തുടങ്ങിയിട്ടില്ല. ആ നമ്മളെ ഏട്ടൻ്റെ അടുത്തുള്ള ഒരു പ്രത്യേക തരം ഫ്രൂട്ട്സ് ആണ് ബറോബ. ഇത് ശരിക്കും ഇന്ത്യ ഫ്രൂട്ട്, നമ്മുടെ നാട്ടിലുള്ള ഫ്രൂട്ട് തന്നെ. ഇത് ഫോറിൻ്റെതായിരിക്കണം. ഭയങ്കര ടേസ്റ്റുള്ള ഫ്രൂട്ടാട്ടോ. കാരണം ഞാനിങ്ങനെ ഈ കാട്ടിലൂടെ ഒക്കെ ഇങ്ങനെ ഇറങ്ങിയപ്പോഴേ നമ്മൾ ഏട്ടൻ്റെ അടുത്ത് നല്ല അടിപൊളി ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബറോബ ഫ്രൂട്ട്സ്, ഓ കാണാൻ തന്നെ ചൊറുക്ക്, തിന്നാൻ അതിലും ചൊറുക്ക്. എല്ലായിടത്തും കൃഷി ചെയ്യാൻ പറ്റുമോ? അതെങ്ങനെ, ഇതിന് വിത്താണോ എന്താണ്? മൂന്ന് വർഷത്തിൽ കായ്ക്കും. വിത്തിട്ടാൽ മതി. കാണാൻ തന്നെ എന്തോ ഒരു രസം. അത് കുന്തിരിക്കത്തിന് തയ്യാണ് കേട്ടോ ഏട്ടൻ്റെ അടുത്തുള്ള. ഇതെന്താ ചെയ്യുക അതിൽ?
എങ്ങനെ അപ്പൊ കുന്തിരിക്ക് എടുക്കുന്നത്? അതിന് മുറിയാക്കിയാ മതി, അതിന് ഗമ്മ് പോലെ വരും. എങ്ങനെ അതിന് മുറി ചെയ്യണം? അതിന് സ്ക്രാച്ച് ഇടും. സ്ക്രാച്ച് ഇടുമ്പോ അതിന് അതിൽ ഗമ്മ് വരും. ഗമ്മ് ഇങ്ങോട്ട് വരും, അതിനെ പൊടിച്ച് പൊടിച്ചിട്ട് അങ്ങനെയാണ് കുന്തിരിക്ക് എടുക്കുന്നത്. പിന്നീട് അത് പുകയ്ക്കാണ് ചെയ്യല്ലേ? അതെ, പുകയ്ക്ക് മാല. ഇതൊക്കെ ഇവര് ഇവിടെ കൃഷി ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ട്, കാരണം ഹിമാലയത്തിലൊന്നും പോകാതെ തന്നെ ഇവിടെ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കട്ടെ. ഒരു പ്രത്യേക ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് ഇത് ട്രീറ്റ്മെന്റ് ചെയ്തെടുക്കുന്നത്? പ്രത്യേക ഇത് ഇങ്ങനെ പൗത്തുണ്ടാവും. ആ അതിന്റെ തൊലിയൊന്ന് കളഞ്ഞാ മതി. ആ കളഞ്ഞാ മതി. അതല്ല ഞാൻ ചോദിക്കുന്നത്, ഇത് മരം പിടിച്ചു കിട്ടാൻ ഭയങ്കര പണിയാണോ? അത്ര ഒന്നുമില്ല, കഷ്ടമൊന്നുമില്ല, നട്ട് കൊടുത്താ മതി. ഇതിന്റെ ബാക്കിൽ നിങ്ങള് നിങ്ങളതായ പൊടിക്കൈകൾ ഉണ്ടോ? എങ്ങനെ ഒന്നും വേണ്ട, നട്ട് കൊടുത്താ മതി. എവിടെയും ചെയ്യാം. ആ പക്ഷേ പൊതുവെ അധികം ട്രീറ്റ്മെന്റ് ഒന്നും വേണ്ട. പക്ഷെ നമ്മൾ ഇവിടെ പൊതുവെ കാണുന്നില്ല എല്ലാവരും. അത് ആരും നട്ടിട്ടില്ല, അതുകൊണ്ട് ശ്രമിച്ചു നോക്കാത്തതുകൊണ്ടാണ് അല്ലേ? ഓക്കേ. രുദ്രാക്ഷം കേട്ടോ, ഇത് ചിലപ്പോൾ ചിലർക്ക് അറിയായിരിക്കും, ഇത് ഹിമാലയത്തിൽ മാത്രമാണ് കൂടുതലും കാണപ്പെടുന്നത്. നമ്മളെ ഇവിടെ ഇത് കൃഷി ചെയ്യാൻ പറ്റും എന്നാണ് ഇവരിപ്പോൾ തെളിയിച്ചിട്ടുള്ളത് കേട്ടോ. ഈ രുദ്രാക്ഷം എന്ന് പറയുന്ന സാധനം, ഈ രുദ്രാക്ഷം ഇതൊരു കായാണ്, മരത്തിൻ്റെ കായാണ് ഈ രുദ്രാക്ഷം വരിക. നമ്മളെല്ലാവരും ഞാവൽപ്പഴം എന്താ കണ്ടിട്ടുള്ളത്? ബ്ലാക്ക് അല്ല, ഇത് ഞാവല്, വെള്ള ഞാവല്. ഓ കണ്ടോ, നമ്മളെ ഏട്ടൻ്റെ അടുത്ത്. ഇത് എന്തായിരിക്കും ടേസ്റ്റ് ചെയ്യട്ടാ? നല്ല പറിച്ച് തരാം. ഓ ഏട്ടൻ്റെ അടുത്തുള്ള വെള്ള ഞാവൽപ്പഴം കേട്ടോ. ഞാവൽപ്പഴം ഇത് ഇത് നമുക്ക് ഇതുപോലെ ഇത് ചെറിയ രീതിയിൽ മാത്രം നമുക്കിപ്പോൾ ടെറസിലൊക്കെ കൃഷി ചെയ്യുന്നവർക്കൊക്കെ അടിപൊളിയല്ലേ? ഒരു ഗ്രോ ബാഗിലും ചെയ്യാം. തനി നമ്മളെ സാധാ ഞാവലിൻ്റെ ചൊയന്നെയാണ് അല്ലേ? പക്ഷേ കുറച്ചും കൂടെ നല്ല ഒരു സോഫ്റ്റ് ഉണ്ട്. പിന്നെ മാത്രമല്ല കളറ് നോക്കി, വെള്ള വെള്ള കളറ്, വെള്ള കളർ ഞാവൽ എന്ന് പറയുമ്പോൾ നോക്കി കുറേ പിടിക്കും. കുറേ പിടിക്കും അല്ലേ? മൂന്ന് വർഷത്തിന് നമ്മൾ നോക്ക്. ഞാവലിൻ്റെ ഇല അറിയുന്നവർക്ക് അറിയാൻ പറ്റും, പക്ഷേ ഇത് ഫുള്ള് വെള്ള ഞാവൽ. ഞാവൽ മരം വെള്ള കളറ്. ഇത് ഇതെന്താണ്, എന്ത് ഞാവൽ? ഈ ഞാവൽ പേര് വെറും വെള്ള ഞാവൽ തന്നെ? മറ്റേ ഞാവൽ പോലെ ഇത് പിടിക്കുവോ? നമ്മള് മരമായിട്ട് പിടിക്കുവോ? വലിയ മരമായിട്ട്? മരമായിട്ട് പിടിക്കില്ല, ചെറിയതെല്ലാം പിടിക്കും, മരാവില്ല. ഇത് ശരിക്കും എങ്ങനെയാണ് ടിഷ്യൂ കൾച്ചർ എന്തെങ്കിലും ചെയ്തിട്ട് കണ്ടുപിടിച്ചത്? ബഡ് തൈയാണ്. ബഡ് തൈയാണ് അല്ലേ? അതായത് രണ്ട് വ്യത്യസ്ത ഞാവലൊക്കെ, ഒരുപാട് ഇനം ഞാവലുകൾ ഉണ്ട് ശരിക്കും. ഉണ്ട് ഉണ്ട്, കുറേ വെറൈറ്റി ഉണ്ട്, വലുതുണ്ട്, ചെറുതുണ്ട്. ഇത് വെള്ളയാണ്, ഇതിന്റെ സ്പെഷ്യൽ വെള്ള. ഇത് ഇല്ലെങ്കിൽ വയലറ്റ് കളറാണ്. ഇത് വെള്ള വെള്ള കളർ. ഇങ്ങനെ ഞാവലിൽ അറിയാത്തോണ്ട് ചോദിക്കാം, ഞാവൽ ഒരുപാട് ഇനങ്ങളുണ്ട്. നമ്മളിപ്പോൾ ആകെ റോഡ് സൈഡിലൊക്കെ ഞാവലുകൾ കാണും. അതിൽ കുറേ ബ്രീഡ് ഉണ്ട്, കുറേ വെറൈറ്റീസ് ഉണ്ട്. വെറൈറ്റീസ് ഉണ്ട്, ചെറുതുണ്ട്, വലിയ കുരുണ്ട്, അതുണ്ട്, ചെറിയ കുരുണ്ട്. ബാംഗ്ലൂരെല്ലാം പോയാലും ചെറിയ കുരു ഇത് കിട്ടുന്നുണ്ട്. അതിൽ മാംസം കൂടുതലാണ് അതിൻ്റെ. ഈ ഇത്തരം ഞാവല് ഓൺലി ടെറസിൽ കൃഷി ചെയ്യാൻ നല്ല നല്ല പെട്ടെന്ന് കായ്ക്കും. മൂന്ന് വർഷത്തിൽ കായ്ക്കും. മൂന്ന് വർഷത്തിൽ കായ്ക്കും. സാധാരണ ഗ്രോ ബാഗിലും ചെയ്യാം, വലിയ ഗ്രോ ബാഗ് ഡ്രമ്മിലെല്ലാം ഇട്ടിട്ട് ഇത് ചെയ്യാം, കൃഷി ചെയ്യാൻ പറ്റും. സാൻഡൽ എന്നാൽ ചന്ദനം, ചിലപ്പോൾ അറിയാത്ത ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഈ ചന്ദനം കൃഷി ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഇപ്പൊ ഗവൺമെന്റിന്റെ അണ്ടറിലാണല്ലോ ചന്ദനൊക്കെ കൃഷി അല്ലോ വരിക. നമ്മളെ പറമ്പിൽ ഇപ്പൊ ഒരു ചന്ദന തഴി ഉണ്ടെങ്കിൽ ആരെ പെർമിഷൻ വേണ്ടി? ചന്ദനം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് പെർമിഷൻ വേണം. പെർമിഷൻ കൊത്താണെങ്കിൽ, കൊത്തണെങ്കിൽ ഫോറസ്റ്റിന് പെർമിഷൻ വേണം. നടണമെങ്കിൽ പെർമിഷൻ വേണ്ട. വേണ്ട, അതാണ് വ്യത്യാസം. നടന്നുണ്ടെങ്കിൽ ആരെ പെർമിഷനും വേണ്ട, എവിടെയും കൊണ്ടുവരാം. പക്ഷെ അത് അത് കൊത്തണമെങ്കിൽ ഗവൺമെന്റിന് പെർമിഷൻ വേണം. ഗവൺമെന്റ് ആണ് അതായത് ഗവൺമെന്റിന് എന്തെങ്കിലും റിട്ടേൺ കൊടുക്കണം, അങ്ങനെ എന്തെങ്കിലും. അതോറിറ്റി അവരെ കൈമാണ്, അതോറിറ്റി അവരെ കയ്യിൽ. കാരണം അത് എന്തുകൊണ്ടാണ്? അത് അതിനെ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്, അതിനെ കൊത്തിക്കൂടാന്ന് പറഞ്ഞിട്ടാണ് അവരെ ഉദ്ദേശം.